বাবা ইশু নাধা বাবা স্নেহ নাধা কায়েন হৃদয়েন তেড়িডুম স্নেহমী নী বাবা ইশু নাধা বাবা ইশু নাধা കൂപകരങ്ങളോടെ എൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കണ്ട് ഒത്തിരി സ്നേഹത്തോടെ എത്ര കണ്ട് ഈശോ നമ്മെ സ്നേഹിക്കുന്നുവോ ആ സ്നേഹത്തിന് ഹൃദയം കൊണ്ട് പ്രത്യുത്തരം നൽകിക്കൊണ്ട് ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നോ ഒട്ടുകൂത്തി നിന്നോ നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്നതുപോലെ നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന നിമിഷങ്ങളാണ് ഈ നിമിഷങ്ങളിൽ. നമുക്ക് വേണ്ടി മാത്രമല്ല ലോകം മുഴുവനും വേണ്ടി കർത്താവിൻ്റെ അനന്തമായ കാരുണ്യം വെളിപ്പെടാൻ നമ്മൾ ഒരുമിച്ച് ലോകമെമ്പാടുമുള്ള അനേകരൊരുമിച്ച് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ് ഈ ആരാധനയിൽ. നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വയ്ക്കാം, ഈ ആരാധനയിൽ നമ്മുടെ സങ്കടങ്ങളെ ചേർത്ത് നിർത്താം, ഈ ആരാധനയിൽ നമ്മോട് പ്രാർത്ഥന യാചിച്ചിട്ടുള്ളവർ, നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുള്ളവരെല്ലാവരെയും സമർപ്പിക്കാം. വളരെ പ്രത്യേകമായി ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ വേദനകളിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ട്. ശാരീരികമായ രോഗങ്ങളുടെ നടുവിൽ വേദനിച്ചു കൊണ്ടിരിക്കുന്നവർ, കുടുംബ ബന്ധങ്ങളിൽ ഉള്ള അസ്വസ്ഥതകൾ മൂലം വല്ലാതെ സങ്കടപ്പെടുന്നവർ, ഭാരപ്പെടുന്നവർ, മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളുണ്ടാകാം, അവരുടെ ഭാവി ജീവിതത്തെ ഓർത്ത്, ജോലിയില്ലാത്ത അവസ്ഥകളെ ഓർത്ത്, അവരുടെ സ്വഭാവത്തിൽ കാണുന്ന വൈകല്യങ്ങളെയും അസ്വസ്ഥതകളെ ഓർത്ത് സങ്കടപ്പെട്ട് വേദനിച്ച് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഇതിനകത്തുണ്ടാകാം. സ്വന്തം ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ വല്ലാതെ ഭാരപ്പെടുന്നവർ ഇതിനകത്തുണ്ടാകാം. ഈശോയെ, ഒത്തിരിയേറെ സഹനത്തിലൂടെ കടന്നുപോകുന്ന എല്ലാ മക്കളെയും നിൻ്റെ സ്നേഹത്തിൽ, നിൻ്റെ കാരുണ്യത്തിൽ പ്രത്യേകം ചേർത്ത് നിർത്തുന്നു. കടന്നു പോകുന്ന വേദനകളെ, സഹനങ്ങളെ ഈശോയോട് ചേർന്ന് സന്തോഷത്തോടെ സ്വീകരിക്കാൻ കർത്താവെ നമുക്ക് ബലം തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. കൊളോസു സർഗരിത ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്, സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. പൗലോസ്ലിഹ കൊളോസോ സഭയ്ക്കെഴുതുമ്പോൾ സഭയോട് പറയുകയാണ്, നിങ്ങൾ എല്ലാം സന്തോഷത്തോടെ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനുമുള്ള ബലം കർത്താവിൻ്റെ മഹത്വത്തിൽ നിന്നും നിങ്ങൾ പ്രാപിക്കട്ടെ. ഇതാ മഹത്വപൂർണനായ കർത്താവ് ദിവ്യകാരുണ്യമായി യൽധാരയിൽ എഴുന്നള്ളിയിരിക്കുന്ന നിമിഷങ്ങൾ എല്ലാം സന്തോഷത്തോടെ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും കർത്താവിൻ്റെ സാന്നിധ്യം, അവിടുത്തെ ശക്തി നമുക്ക് ബലം തരട്ടെ. ചേർത്ത് നിർത്താം. സഹിക്കാൻ പറ്റാത്ത, സഹിക്കാവുന്നതിനപ്പുറമായ ചില ജീവിതത്തിൻ്റെ വേദനകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ചില സഹനങ്ങളിൽ വല്ലാതെ പരിഭ്രമിച്ചും പരാതിപ്പെട്ടുമൊക്കെ ജീവിതം തള്ളി നീക്കുന്നവരുണ്ട്. സഹനങ്ങളിൽ സ്വയം ശപിച്ച് ജീവിതത്തെ കുറ്റം പറഞ്ഞ് ദൈവത്തെ പഴിചാരി ഒക്കെ കടന്നു പോകുന്നവരുണ്ടാകാം. മക്കളെ, സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും
ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ബലം തരും. അതാണ് കാൽവരി കുരിശിൽ ഈശോ കാണിച്ചു തന്നത്. ഈശോ എല്ലാം സഹിച്ചു, ഈശോ എല്ലാവരോടും ക്ഷമിച്ചു. അതിന് കാരണം പിതാവായ ദൈവത്തോട് യേശു ഐക്യപ്പെട്ടിരുന്നത് കൊണ്ടാണ്. പിതാവായ ദൈവത്തിൽ നിന്നും കിട്ടിയ ശക്തിയാണ് ആ സ്നേഹത്തിൽ ഈശോ സ്വന്തമാക്കിയ ശക്തി. നമ്മുടെ സഹനങ്ങളെ, വേദനകളെല്ലാം കർത്താവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, സന്തോഷത്തോടെ സഹിക്കാൻ ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. സഹനശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എബ്രായർ ലേഖനത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്ന പോലെ നമുക്ക് വേണ്ടത് സഹിക്കാനുള്ള ശക്തിയാണ്. 10:35 വചനങ്ങൾ, നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു എന്ന വചനം പറയുന്നത്. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. കർത്താവേ, നിൻ്റെ ഹിതം നിറവേറ്റാൻ, നിൻ്റെ വാഗ്ദാനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ, നീ വചനത്തിലൂടെ വാഗ്ദാനം ചെയ്തതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വന്തമാക്കാൻ കർത്താവേ, അതിനു വേണ്ട സഹനശക്തി, പിടിച്ചു നിൽക്കാൻ വേണ്ട ശക്തി, നിലനിൽക്കാൻ വേണ്ട ശക്തി, വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ട ശക്തി, ക്ഷമിക്കാൻ വേണ്ട ശക്തി കർത്താവേ നീ തരണമെന്ന് പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി പിടിച്ച് കടന്നുപോകുന്ന ജീവിത സഹനങ്ങളെ കർത്താവിൻ്റെ സ്നേഹത്തിലും ആനന്ദത്തിലും സ്വീകരിക്കാൻ ബലം തരണമേ, കരുത്ത് തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സമാനമായ സങ്കടങ്ങളുടെ വേദനകളുടെ നടുവിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ട്, അവർക്കെല്ലാം സഹിക്കാനുള്ള ശക്തി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ ഞങ്ങൾക്ക് വേണ്ടത് സഹനശക്തിയാണെന്ന് അങ്ങ് നീ പറഞ്ഞല്ലോ. ഈശോ, ഞങ്ങളത് വിശ്വസിക്കുന്നു, ഞങ്ങളത് ഏറ്റെടുക്കുന്നു. ഞങ്ങൾക്കും സഹിക്കാനുള്ള ശക്തി കിട്ടാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം അനേകർക്ക് ഈ സഹനശക്തിക്കായി ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി പിടിച്ച് ഈ ഒരു വരം, സഹിക്കാനുള്ള വരം കർത്താവെ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിക്കട്ടെ. നിന്റെ സ്നേഹത്തിൽ ഞങ്ങളുടെ ജീവിതം കൊണ്ട് ജീവിതത്തിലെ എല്ലാ അവസ്ഥകളെയും ചേർത്ത് വെക്കാൻ കൃപ ഞങ്ങൾക്ക് തരണമേ. നിശബ്ദനായി ഞാൻ കരഞ്ഞു, ആ നേരമീശോനാഥൻ സാന്ത്വന വചനങ്ങൾ മൊഴിഞ്ഞു. ഇന്നത്തെ സഹനങ്ങളില്ല, നാളെ നിന്നാനന്ദമാകും. ഇന്നത്തെ വേദനയില്ല, നാളെ നിന്നാനന്ദമാകും. നാളെ നിന്നാനന്ദമാകും. മുൾമുടി അണിഞ്ഞു കൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി, മുള്ളുകളൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പൻ
ജനനയായി മാറിയപ്പോ സ്നേഹത്തോടീകിയ മുത്തം വേദനയായി മാറിയപ്പോ ആ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ അതിൻ പേരല്ലോ സഹനം അതിൻ പേരല്ലോ സഹനം മുട്ട് കുത്താൻ സാധിക്കുമെങ്കിൽ മുട്ടുമേലായിരിക്കുക ലോകം മുഴുവനും വേണ്ടി കർത്താവിൻ്റെ കാരുണ്യത്തിനായിട്ട് നമ്മൾ യാചിക്കുന്ന സമയമാണ് നമ്മുടെ മേൽ എത്ര കണ്ട് ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അതിനേക്കാൾ ഉപരിയായി പക്ഷേ അനേകരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കരുണ വെളിപ്പെട്ടാൽ മാത്രം മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം. അവരല്ല നിമിഷം സമർപ്പിക്കാം. നമ്മോട് പ്രാർത്ഥനയച്ച എല്ലാ മക്കളെയും തമരാന സ്നേഹത്തിലും കാരുണ്യത്തിലും ഒരിക്കൽ കൂടി നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനയുള്ളവരെ പ്രത്യേകം സമർപ്പിക്കാം. പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോയവരെ പ്രത്യേകം ചേർത്ത് വയ്ക്കാം. കർത്താവേ, കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ കാരുണ്യത്തിൽ ചേർത്ത് നിർത്തുന്നു. ഈ മക്കളുടെ സ്വകാര്യ ദുഃഖങ്ങളെ, വേദനകളെ, സങ്കടങ്ങളെ, ജീവിത തകർച്ചകൾ, കടബാധ്യതകൾ, നേരിടുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ദാമ്പത്യ ബന്ധങ്ങളിലുള്ള ഉലച്ചിലുകൾ എല്ലാം കർത്താവേ നിൻ്റെ സ്നേഹത്തിൽ നീ വിശദീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളുടെ ദിവ്യകാരുണ്യത്തിലേക്ക് നീട്ടിപ്പിടിക്കാം. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കുന്ന നിമിഷങ്ങളാണ്. കർത്താവിൻ്റെ ഈ ആശീർവാദം നമ്മുടെ മേലും നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളുടെ മേലും കടന്നു വരാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ ഞാനെങ്കിൽ ശരണപ്പെടുന്നു.